हाय इन्फिनिट राइडर वीडियो स्वागत जीप रीस्टोरेशन्टे रे भागमाणि नम्मल वीडियो काणुन्नपोले ब्लू कलर नम्मल सेलक्ट फिनिश भाग आदमे काणिच्चु ആൾക്കാർക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെയൊരു ബ്ലൂ കളറ്? ജീപ്പിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പഴയ കളറാണല്ലോ ഇഷ്ടം. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ 1980 മുമ്പ് പോലീസ് ജീപ്പിന് ഈ കളറുണ്ടായിരുന്നു. പിന്നെ അതിലും പുതിയതായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അതിലും പുതിയ കാരണങ്ങളുണ്ട്. കാര്യം ഇത് ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡും ഈ കളർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഉല്ലാസ് ഏട്ടൻ ദ ബ്ലാക്ക് കളർ, അതായത് ജേസിസ് ബ്ലാക്കാണ് സ്പ്രേ ചെയ്യുന്നത് നമ്മുടെ പൈപ്പുകളിൽ, മുകളിലെ പൈപ്പുകളിലെല്ലാം ചെയ്യാണ്. നമ്മുടെ ജീപ്പിനെ സംബന്ധിച്ച് കൂടുതൽ എക്സ്ട്രാ പൈപ്പുകളുണ്ട്. കാര്യം ഇത് മലബാറിൽ ഉപയോഗിച്ചിരുന്ന ജീപ്പായിരുന്നതുകൊണ്ട് അവർ അവിടെയുള്ള വണ്ടികൾക്കെല്ലാം ക്യാരിയറുണ്ട്. അപ്പോൾ അത് കാരണം എക്സ്ട്രാ കുറേ പൈപ്പുകൾ ഇതിൽ വേണ്ടി ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് കോട്ടാണ് ഇപ്പോൾ സ്പ്രേ ചെയ്തിരിക്കുന്നത്. നല്ല രണ്ട് കോട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. പൈപ്പൊക്കെ നന്നായിട്ട് റബ് ചെയ്ത് മാറ്റിയത് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ മുഴുവൻ കാണുക, സ്കിപ്പായിട്ട് പോകരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒത്തിരി പേര് പുതിയ സബ്സ്ക്രൈബേഴ്സും അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ കമൻസ് എപ്പോഴും മറക്കാതെ ഇടുക. വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവൻ കാണുക. ഇതിപ്പം നമ്മുടെ ജീപ്പിൻ്റെ അടിഭാഗത്ത് മൊത്തം ഒന്ന് ജേസിസ് ബ്ലാക്ക് മൊത്തം ഒരു കോട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പാർട്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 64 കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുകയാണ് നമ്മുടെ ജീപ്പിൻ്റെ കഷ്ണങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം ഓരോ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഹ്യുണ്ടായി ആക്സെൻറ്റിൻ്റെ സീറ്റാണത്. നമ്മൾ അപ്പോൾസ്റ്ററി എല്ലാം ചെയ്ത് അത് പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ ഹൈറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എഞ്ചിനിൽ ഓയിൽ പ്രൈമർ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇത് സർഫേസറിൻ്റെ അടുത്ത കോട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ സ്പ്രേ ചെയ്യുന്നത്. ഉല്ലാസ് ഏട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ മീറ്ററൊക്കെ കവർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ആ കുഞ്ഞു പാർട്സിലെല്ലാം അകവും പുറവും സർഫേസർ നല്ല രീതിയിൽ കോട്ട് ചെയ്തിട്ട് അത് സാൻഡ് പേപ്പർ പിടിക്കും. പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് കോട്ടും കൂടെ അടിച്ചതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ ബ്ലാക്ക് പെയിൻറ് അടിക്കുക. ഇതൊക്കെയും ജീപ്പിനകത്ത് ബ്ലാക്ക് കളറിലാണുള്ളത്. അതുകൊണ്ട് അത് ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിലനിർത്താനായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ, ഫ്രണ്ട് ബമ്പർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗമായതുകൊണ്ട് അവിടെ ഒന്ന് കുറച്ച് പുട്ടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മിററിൻ്റെ ഫ്രെയിം രണ്ട് കോട്ട് സർഫേസർ ചെയ്ത് കഴിഞ്ഞിരിപ്പുണ്ട്. ഫെൻഡറുകൾ, അതുപോലെ മഹീന്ദ്രയുടെ എംബ്ലം ഫ്രണ്ടിൽ, ഗ്രില്ലിൽ, ബമ്പറിൻ്റെ സൈഡിൽ വരുന്നത്. ഇത് പി യു ബ്ലാക്കാണ് നമ്മളിതിൽ സ്പ്രേ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ട് ജേസിസ് ബ്ലാക്കിനേക്കാൾ. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു പെയിൻ്റാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. സന്തോഷ് ഏട്ടനാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർഫേസറിൻ്റെ ഒരു കോട്ട് നമ്മൾ ബോണറ്റിൻ്റെ ആ പീസിലും സർഫേസറിൻ്റെ സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സന്തോഷ് ഏട്ടനാണ് സ്പ്രേ ചെയ്യുന്നത്. ഏറ്റവും ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ പെയിൻറ്റ് പി യു ബ്ലൂ. അതിൻ്റെ നമ്പർ കോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ EDF GDF എന്നാണ് അതിൻ്റെ പേര്. 067 ആണ് കോഡ് നമ്പർ. അകവും പുറവും മൂന്ന് കോട്ട് നന്നായിട്ട് ചെയ്യും. അകം ഒരു കോട്ടും പുറം മൂന്ന് കോട്ടും നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിയായി, അത് കാരണം ട്യൂബ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാര്യം വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇത്രയും ടൈമായെങ്കിൽ പോലും നമ്മുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ് വളരെ അടുത്തിരിക്കുന്നതുകൊണ്ട് വർക്കുകൾ തീർക്കാനായിട്ട് ചെയ്യുക. പിന്നെ രാത്രിയിൽ വേറൊരു ഗുണമുണ്ട്, ഒരു കോമ്പൗണ്ടിൽ 3 വർഷമൊക്കെയുള്ളൊരു കോമ്പൗണ്ട് ആയതുകൊണ്ട് വണ്ടികൾ വരിക, അതിൻ്റെ പൊടി പറക്കുകയും പറന്ന് പിടിക്കുകയൊക്കെ ചെയ്യാതിരുന്നോളും. പൊതുവെ പറയുന്നത് നല്ല വെയിലുള്ള ചൂടുള്ള ക്ലൈമറ്റിലാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഈ പെയിൻറ്റ് നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ടൈം കൊടുക്കേണ്ട, ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം കൊടുക്കേണ്ട പെയിൻറ്റാണ്. നല്ല ഫിനിഷിങ്ങിൽ ഇന്നർ മാത്രം അതിൻ്റെ രാത്രിയിൽ അടിച്ച് തീർക്കുകയാണ്. നെക്സ്റ്റ് ഡേയിലാണ് ഔട്ടർ എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത വീഡിയോയിൽ അത് നമുക്ക് കാണാം. നമ്മുടെ ബാക്ക് ഡോറ്, ഗ്ലാസിൻ്റെ ഫ്രെയിം ഇതൊക്കെ ആകുമ്പോഴൊക്കെ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു. ഇന്നർ കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നറും ഒരു കോട്ട് നമ്മൾ അടിക്കുന്നുള്ളൂ. ഇതിൻ്റെ കളറ്, ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന എക്സാക്ട് കളറ് എന്ന് പറയുന്നത്, നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് മഗ് ബക്കറ്റിനൊക്കെ വരുന്ന ഏകദേശം അതുമായിട്ട് സാമ്യമുള്ളൊരു കളറാണ്. ഈ വീഡിയോയിൽ അത് എക്സാക്ട് കളറാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. 1500 എന്ന് പറഞ്ഞ നമ്പറിലുള്ള സാൻഡ് പേപ്പർ, വാട്ടർ പേപ്പറാണ് പിടിച്ചിരിക്കുന്നത്. ഇത് ഔട്ടർ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള രൂപമാണിത്. ഔട്ടർ നമ്മൾ 3 കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്സ് പോളിഷ് ഇടുന്നതിന് മുമ്പ് മെഷീൻ വെച്ചിട്ട് റബ്ബ് ചെയ്യും. ആദ്യം സാൻഡ് പേപ്പർ പിടിക്കും, അത് കഴിഞ്ഞ് മെഷീൻ വെച്ചിട്ട്
റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് വെള്ളവും സ്പ്രേ ചെയ്തിട്ട് അത് നന്നായിട്ട് റബ്ബ് ചെയ്യും. അപ്പോൾ ഒരു കോട്ട് പെയിൻറ്റ് ശരിക്കും അതിൽ നിന്ന് പോകും, അന്നേരമാണ് അത് പോലെ സ്മൂത്തായിട്ട് വരുന്നത്. അത് പോയാലും കുഴപ്പമില്ല, അതിനുള്ളിൽ രണ്ട് കോട്ട് നമുക്കുണ്ട്. നിങ്ങൾക്ക് ആ ഫിനിഷിങ് കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഇമേജൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലുള്ള ഫിനിഷിങ്. ജീപ്പിന് സാധാരണ ആരും ഇങ്ങനെ ചെയ്യാറില്ല. അപ്പം നമ്മളത് ചെയ്യുമ്പം നമ്മുടെ വണ്ടിയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ടാണ് സന്തോഷേട്ടനത് ചെയ്യുന്നത്. ഉല്ലാസേട്ടനത് ബോണറ്റിൻ്റെ പീസ് താഴെ പോകാതെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുമ്പം നന്നായിട്ട് ആ പെയിൻറ്റിൻ്റെ കളറുള്ളത് ഒരു ലെയർ ഇളകിപ്പോവും. അങ്ങനെ നമ്മളതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് അടുത്തിരിക്കുകയാണ്. അതിൻ്റെ പാകങ്ങൾ, മിററിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ പിടിപ്പിക്കാൻ തുടങ്ങി. ഒരു വേറൊരു ചേട്ടനെ കൂടെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എൻജിനിൽ നമ്മൾ സ്പെഷ്യൽ റെഡ് ഒരു കളറ് നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകം അത് വേണമെന്ന്. അപ്പോൾ ആ കളറ് കൈകൊണ്ട് അടിച്ചിരിക്കുന്നതാണ്, സ്പ്രേ അല്ല, ബ്രഷിന് അടിച്ചിരിക്കുന്നതാണ്. അത് ഉല്ലാസ് ചേട്ടൻ്റെ ഒരു സ്കില്ലാണത്. എങ്ങും പറ്റാതെ നല്ല വൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഭാഗങ്ങളെല്ലാം, ഫെൻഡർ, ബോണറ്റ് എല്ലാം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കട്ട് ചെയ്ത് ചെറിയൊരു പീസാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് മിറർ ഞാൻ പുതുതായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. 4000 rupees അതിനായത്. കട്ടപ്പനയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സന്തോഷേട്ടൻ്റെ കോൺടാക്ട് നമ്പറും വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇട്ടേക്കാം. അതുപോലെ ഓരോ കാര്യങ്ങളും അത് വളരെ ശ്രദ്ധയോടുകൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്. രാത്രി 12 മണിയായപ്പോഴാണ് അന്നത്തെ പ്രോഗ്രാമെല്ലാം തീർന്നത്. 2 മാസത്തിന് ശേഷം നമ്മുടെ ജീപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബുദ്ധിമുട്ടും കൂടെ സ്റ്റാർട്ടായി വണ്ടി. നമ്മുടെ ജീപ്പിൻ്റെ ഒരു പ്രത്യേകത, വേറെ യാതൊരു കംപ്ലൈൻറ്റോ ഒന്നും ഇല്ല, പക്കായിട്ട് സ്റ്റാർട്ടായി. എല്ലാം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കൊണ്ട് ഇതിൽ ലൈറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിടിപ്പിക്കണം. അത് ഷിബാസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്താണ് ലൈറ്റുകളെല്ലാം ഇരിക്കുന്നത്. അത് ജീപ്പിനെ സംബന്ധിച്ച് ഓരോ കാര്യത്തിനും സ്പെഷ്യലിസ്റ്റുകളാണ് അത് ചെയ്യുന്നത്. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ്. അങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ നമ്മുടെ ബാക്കിലത്തെ സ്റ്റെപ്പിനി ഡോറിൻ്റെ സെൻറ്ററിലോട്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. നമ്മുടെ മിറർ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2 ലിവറുണ്ട്. ആ ലിവർ ഇങ്ങനെ നമ്മൾ തട്ടുക. അത് രണ്ടും തുറന്നതിന് ശേഷം കൈകൊണ്ട് നമ്മൾ ജീപ്പിൻ്റെ ആ ഗ്ലാസ് താഴെ നിന്ന് മുൻപോട്ട് പ്രസ് ചെയ്താൽ മതി, അത് ഫുള്ളായിട്ട് തുറന്ന് വരും. നമ്മുടെ ആ ഒരു മേളത്തെ ഹിഞ്ചസ് എവിടെ ചെറുതായിട്ട് തട്ടുന്നില്ല, അത് കംപ്ലീറ്റ് ഫിനിഷിങ്ങിലേക്ക് ആയിട്ടില്ല. അങ്ങനെ തള്ളിയിട്ട് നമ്മളെ സൈഡിലത്തെ നോബ് തിരിച്ച് ടൈറ്റ് ചെയ്യുക. രണ്ട് സൈഡിലും ഒരു നോബുണ്ട്, അത് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും. അത് മേളത്തെ ഹിഞ്ച്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് റോഡിൽ പോകുമ്പോൾ അകത്ത് പൊടി അധികം കയറത്തില്ല. അതുപോലെ നല്ല ഫ്രഷ് എയർ അകത്തോട്ട് കയറുന്നുണ്ട്. ജീപ്പിനകത്തൊട്ടും ചൂട് തോന്നത്തില്ല. നമ്മുടെ താലിയൊക്കെ അതേ കൃത്യമായിട്ട് അതിനകത്ത് കാണാം. നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കാണാം. ഇതാണ് നമ്മുടെ കളറ്. ഈ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടെ ഡീപ്പാണ് കേട്ടോ കളർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലാസ്റ്റിക് മഗിൻ്റെയും ബക്കറ്റിൻ്റെയൊക്കെ കളറാണ്. ആ സ്റ്റെപ്പിനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻജിനിലുള്ള റെഡ് പെയിൻറ്റൊക്കെ കറക്റ്റായിട്ട് കാണാം. നമ്മുടെ വയറിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനിയും കുറച്ച് പക്കയാക്കാനുണ്ട്. അതുപോലെ ബാറ്ററിയും കുറച്ച് റീപ്ലേസ്മെൻ്റ് ഏകദേശം ആകാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇപ്പോൾ തന്നെ ബജറ്റ് ഒരുപാട് എക്സീഡ് ചെയ്ത് പോയി ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളൊക്കെ. അതുകൊണ്ട് അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓയിൽ ഫിൽട്ടർ, അത് പമ്പ്, മെയിൻ പമ്പ് ഇതായിരിക്കുന്നു. അതുപോലെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, അശ്രദ്ധ കാരണം പറ്റിയതാണ്. കോട്ടൺ വേസ്റ്റ് അകത്ത് വെച്ച് അതിൽ PU NC തിന്നറ് ഉണ്ടായിരുന്നു. ആ തിന്നറിൻ്റെ പ്രസൻസ് കാരണം പെയിൻ്റ് അവിടെ പൊള്ളിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും അതേപോലെ തന്നെ. അത് നമ്മുടെ ഒറിജിനൽ ഹെഡ്ലൈറ്റ്, ഹെല്ലയുടെ ഒറിജിനൽ ഹെഡ്ലൈറ്റാണ് ഇരിക്കുന്നത്. അതിനകത്ത് 100 watts ബൾബാണ്. അതുപോലെ 16 LED ഉള്ള രണ്ട് ലെൻസ് ടൈപ്പ് ലൈറ്റുകൾ രണ്ട് സൈഡിലും മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് പോകുമ്പോൾ നല്ല വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കുറച്ച് നൈറ്റ് ടൈമിൽ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അത് പിടിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ അസംബ്ലി, അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. വലിയ വീഡിയോ ആയതുകൊണ്ടാണ് സ്പീഡിൽ ഓടിച്ചിരിക്കുന്നത് കൊണ്ട് ആരും കംപ്ലയിൻറ്റ് പറയരുത്. അതുപോലെ റിവേഴ്സ് ലൈറ്റായിട്ട് ഒരു എക്സ്ട്രാ ലൈറ്റ് എനിക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടാൻ 24 LED ഉള്ള ഒരു HJG എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ലൈറ്റോടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് സൗണ്ട് കേൾക്കാമല്ലോ. MDI 4-wheel drive ജീപ്പിൻ്റെ സൗണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ മീറ്റർ കൺസോൾ. നല്ല രസമാണ് ഈ ഒരു കളറ്. വളരെ ചെറിയ പ്രായം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീപ്പിൻ്റെയും പ്രത്യേകിച്ച് അംബാസഡർ കാറിൻ്റെയൊക്കെ മീറ്ററിലെ ആ ലൈറ്റ്. ഇത് നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റ്. ഇത് നമ്മുടെ ഫോഗ് ലാമ്പ് യെല്ലോ, അതിനകത്തും 100 watts ബൾബ്. ഇതാണ് നമ്മുടെ LED ലൈറ്റ് കിടക്കുന്നത്. അത് നമ്മുടെ പാർക്ക് ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്.
ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത, ഞാൻ താമസിക്കുന്നതിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എടുത്തതാണത്. നല്ല ലൈറ്റുണ്ട്, നമുക്ക് ഒരേ അറ്റ് എ ടൈം ഇതെല്ലാം കൂടെ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഫോഗുള്ള സമയത്ത് യെല്ലോ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. നോർമലി ഹെഡ്ലൈറ്റ് മതിയാവും റോഡിൽ യൂസിന്, നല്ല പവർഫുള്ളാണ് ഹെഡ്ലൈറ്റ്. ഇത് നമ്മുടെ എൽ ഇ ഡിയുടെ ഒരു ലൈറ്റ് കാണാം കൃത്യമായിട്ട്. 32 LED ഉണ്ട്, രണ്ട് ലൈറ്റിനും കൂടെ നമുക്ക് അതിലോട്ട് നോക്കാനും പറ്റില്ല, റോഡിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എതിരെ വരുന്ന ആർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല ഈ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ, അത്ര പവർഫുള്ളാണ് അത് ലൈറ്റ്. ഓഫ് റോഡിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീപ്പിനെ പുറത്തിറക്കി, ഒരു ചെറിയൊരു ഓഫ് റോഡ് കണ്ണാളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെ ജസ്റ്റ് കൊണ്ടുവരികയാണ്. അപ്പം നേരത്തെ വീഡിയോസിലെ കമൻസിലെ ആൾക്കാർ ചോദിച്ചിരുന്നു, അത് അതിനകത്ത് ഉള്ള ചില കാര്യങ്ങളിൽ കൂടെ പറയുകയാണ്. 4 പുതിയ ടയർ, MRF ബിഗ് റോവർ ടയറാണ്. ഒരു ടയർ 4,350 രൂപയാണ് വില, അത് ഓരോ ഷോപ്പുകളിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ വീൽ ഡിസ്ക് 5 എണ്ണവും പുതിയതാണ്. ദൂരെ കാണുന്ന ജീപ്പ് 2003 മോഡല്, എൻ്റെ ആശാൻ്റെ ജീപ്പാണ്. ആ ജീപ്പ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് കണ്ണാടിപ്പാറ എന്ന സ്ഥലത്ത്. നല്ലൊരു ഓഫ് റോഡ് പ്ലേസാണ് മേലുകാവിലുള്ള, പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ സ്ഥലത്ത് പോകാം. എന്തെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറും ഇതിനകത്ത് ഇട്ടേക്കാം, ഞാനത് പറഞ്ഞുതരാം. നല്ലൊരു പ്ലേസാണ്, അറിയത്തില്ലാത്തവർ ഈ സ്ഥലത്ത് വരുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇച്ചിരി അപകടമുള്ള സ്ഥലവും കൂടെയാണ്, ഒരു സൈഡ് ഭയങ്കര ചെരിവാണ്, കട്ടിങ് ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല വൈകിട്ടൊക്കെ പോയിരിക്കാൻ നല്ലൊരു പ്ലേസാണ്, മഴയിടിയൊന്നും ഇല്ലെങ്കിൽ. വളരെ ഹൈറ്റുള്ളൊരു സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് മലയിഞ്ചി തോട്ടമാണ് സൈഡിൽ കാണുന്നത്. നമ്മുടെ ജീപ്പ് വരുന്ന വരവ് കണ്ടോ എത്ര ലുക്കാണ്, നല്ലൊരു കളറാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര തൃപ്തിയാണ്. പ്രായമുള്ള പല ആൾക്കാർക്കും ഈ കളർ ഇഷ്ടപ്പെട്ടില്ല, പലരും എൻ്റെ അടുത്ത് നേരിട്ട് തന്നെ പറഞ്ഞു ഇത് നല്ല ജീപ്പിൻ്റെ ഒറിജിനൽ കളർ കളയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു തൃപ്തിയല്ലേ ഇതൊക്കെ, അതുകൊണ്ട് ഇന്നത് നല്ലത് ചീത്ത എന്നൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ ഞാൻ സെലക്ട് ചെയ്ത്. ആക്ച്വലി ഞാൻ റെഡായിരുന്നു മനസ്സിൽ വിചാരിച്ചിരുന്നത്, പിന്നെ ഉള്ള റിക്കവറി ജീപ്പുകൾക്ക് എല്ലാം റെഡുള്ളതുകൊണ്ട് റെഡ് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇത് ഒരു സിഗ്നേച്ചർ കളറായിട്ട് കിടക്കട്ടെ എന്ന് ഓർത്തു. നിങ്ങളുടെ കമൻസ് മറക്കാതെ നമ്മൾ ഇടുക. ആദ്യത്തെ വീഡിയോ കണ്ടതുപോലെയും അതിനോട് ചെയ്ത സപ്പോർട്ട് ഈ ഒരു വീഡിയോയോടും നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.